ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പെട്ടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണി മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വിഷ്ണു മുല്ലശ്ശേരിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മുല്ലശ്ശേരിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വിഷ്ണുവിന്റെ വീട്ടിൽ ഇനി ഒരുപാട് ബേഡുകൾ നമ്മൾ ഇനി കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അവരെയൊക്കെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പൊ വിഷ്ണു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ പുതിയ ബേഡുകൾ പരിചയപ്പെട്ടാലോ. അപ്പൊ ഇത് ഏതാണ് ഐറ്റം? അമേരിക്കൻ ഫാൻഡേൽ. ഇതിന്റെ കളർ എങ്ങനെയാണ്? സാൻഡൽ കളർ ആണല്ലോ സംഭവം. യെല്ലോ പറയാം, യെല്ലോ കളർ എന്നും പറയാം, ഗോൾഡ് എന്നും പറയാം, ഒക്കെ പറയാം. ഇത് നീ അന്ന് ഷോക്കി കൊണ്ടുവന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഇത് മെയിൽ ഫീമെയിൽ? മെയിൽ ബേഡ് ആണുള്ളത്. ഓക്കെ, പിന്നെ എത്ര ആളെ കയ്യിൽ ഇട്ടിട്ട്? ഒരു കൊല്ലത്തോളം. ഒരു കൊല്ലത്തോളം ആയിട്ടില്ല. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ. ഓ, പെർഫോം ചെയ്യാനുള്ള ഒരു ഇതിലാന്ന് തോന്നാം. പെർഫോമൻസ് ഉണ്ട്, പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ബേഡാണ്. ഇവർ പക്ഷേ പത്തുകളിലൊക്കെ പൊട്ടി ഞാൻ പേർ ചെയ്യിക്കാറല്ലേ. ഓക്കെ, കൃഷ്ണ അപ്പൊ ഒരു ബ്രീഡറാണ്, അതായത് ഒരു സാധാരണക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യം ചെയ്താലോ. അടുത്തായിട്ടാണ് പരിചയപ്പെട്ടല്ലോ. അപ്പൊ അടുത്തതാണ് നമ്മുടെ അടുത്ത ബേഡുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരോട് പരിചയപ്പെടാം. വിഷ്ണു, ഏതാണ് ഐറ്റം? അമേരിക്കൻ ഫാൻഡേൽ സാഡിൽ. അപ്പൊ നമുക്ക് ചെറിയൊരു ലൈറ്റിങ്ങിന് കുറവൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരെ കളർ ബ്ലാക്ക് ആണ് സംഭവം. ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നല്ല പെർഫോമഡ് ആയിട്ടുള്ള സാഡിൽ ഫാൻഡേൽ അല്ലേ? സാഡിൽ. നല്ലൊരു ഷോ ആയുള്ള ഒരു ബേഡാണത്. പ്രൈസ് ഷോക്ക് കൊണ്ടുപോയി, ഷോക്ക് ഇറക്കിയിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് നല്ല കാര്യം. അടുത്ത കളർ അല്ലേ? സാൻഡിൽ അല്ലേ? സാൻഡിൽ കളർ ആണ് ഉണ്ടത്. സാഡിലിന്റെ സാൻഡിൽ, സാഡിലിന്റെ സാൻഡിലാണ് സംഭവം. ഇത് അമേരിക്കൻ തന്നെയല്ലേ? അമേരിക്കൻ ഫാൻഡേൽ ആണ് ഈ മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രീഡ് ചെയ്യുന്നില്ലേ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒരു ബ്രീഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രീഡിങ്ങിന്റെ ഒരു പഠിക്കാനും പറ്റും. നമുക്ക് ആ ഒരു ബ്രീഡിങ്ങിന്റെ പേര് നമ്മളും അറിയപ്പെടാൻ പറ്റും. അത് ചിലൊരു മുഗി സ്പെഷ്യൽ, ട്രംപറ്റ് സ്പെഷ്യൽ, ജാക്കോബിൻ സ്പെഷ്യൽ, ബൗട്ടർ സ്പെഷ്യൽ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ. ഓക്കെ, അപ്പൊ നീ ചെയ്യുന്നത് ചെയ്യാലേ? ഇപ്പൊ ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, ഐഡന്റിറ്റി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത ഏതാണ് നമ്മുടെ ഐറ്റം? സാഡിലിന്റെ തന്നെ വേറെ കളറുണ്ട്. ഈ ഒരു കേജ് സെറ്റപ്പിനൊക്കെ നല്ലൊരു കാശുണ്ടാവില്ല വിഷ്ണു? ഒരു 1.5-2 ലക്ഷം എന്തായാലും പൊട്ടിയിട്ടുണ്ടാവും. ഇതാണ് സാഡിലിന്റെ തന്നെ രണ്ട് വെറൈറ്റി കളർ, ബ്ലാക്കും. ഇത് ഏതാണ് വിഷ്ണു? വേറെ സാൻഡിലും. അതില് മെയില് സാൻഡില്, ബ്ലാക്ക് ഫീമെയില് അല്ലേ? ബ്ലാക്ക് ഫീമെയിൽ, ബ്ലാക്ക് ഫീമെയില്. ഇതാണ് സംഭവം. നല്ല പെർഫോംഡ് ആയിട്ടുള്ള ബേഡ്സ് ആണല്ലോ അവര്. പെർഫോംഡ് ആയിട്ടുള്ള ബേഡ്സ് ആണ്. ഇവരെ ഫെദേഴ്സിന്റെ, ഫെദറിന്റെ മുമ്പിൽ എന്താണ് ആ ഒരു ഒരു കട്ടിങ് പോലെ, ആ ഒരു ഒരു ഷേപ്പിൽ ഒരു പിരിപിരിന്നിരിക്കണ ഒരു ഇതില്ലേ? അത് അവർക്ക് അങ്ങനെ വരുന്നതാണോ? ഓൾറെഡി ഉള്ളതാണല്ലോ. അത് ഇന്ത്യൻ ഫാൻഡേലും കണ്ടിട്ടുണ്ടാകും സംഭവം ഉണ്ടാവല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ വിഷ്ണു, അടുത്തതിനെ പരിചയപ്പെട്ടാലോ. അടുപ്പര് ഏതാണ് ഐറ്റം? അമേരിക്കൻ ഫാൻഡേൽ തന്നെ. ഇവരെ കളർ എന്ന് പറയുന്നത് ഒരു പല കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ അവരുടെ. സിൽവർ. ആ മൂലയ്ക്ക് നിൽക്കുന്നതാണ് സിൽവർ അല്ലേ? സിൽവർ. മെയിൽ ബേഡാണുള്ളത്. ഇവരും ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പിലാന്ന് തോന്നുന്നില്ല. അതാണ് ടെയില്. അത് ടെയില് കട്ടിങ് അല്ലേ? പറിച്ചിടല്ലേ? കട്ട് ചെയ്യണം ചെയ്യണത്. കട്ട് ചെയ്യാലേ? ഓക്കെ, പറിച്ചിട്ട് തന്നെ അവരുടെ ഒരു ഹെൽത്തിനെ ബാധിക്കില്ല അത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തതിനെ പറ്റി വിടാലോ. ഇവരും അമേരിക്കൻ വേണ്ടേ തന്നെ. ഇതിനെ ഇറങ്ങിയ ചിക്സ് ആണ് തോന്നുന്നത്. സിംഗിൾ ചിക്കൻ ഉള്ളത്, സിംഗിൾ ചിക്കൻ ബ്ലാക്ക്. ഇതിനൊക്കെ എന്തായാലും സെയിലിനുള്ളതല്ലേ? സെയിലിനുള്ളതാണ്. നമുക്ക് ഇത്തിരി ലൈറ്റ് കുറവുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും ഇപ്പൊ ശരിക്കും നമ്മുടെ അന്തരീക്ഷം ഇപ്പൊ ഒന്നാമതെ ഡാർക്ക് ആയിട്ട് നിൽക്കണല്ലേ വിഷ്ണു? അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ലൈറ്റിങ്ങിന് കുറവുണ്ട്. ഇപ്പൊ ഈ പെർഫോമൻസ് ആണ് ആ മെയിൽ. വിഷ്ണു അതിനൊന്ന് പുറത്തേക്ക് എടുക്കും അതിനെ, ആ മെയിലിനെ. അതിന്റെ ഉള്ളിലിട്ടായിരുന്നു. അപ്പൊ നമുക്ക് കളർ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാണ് ആള്. ഇവരെങ്ങനെയാണ്, ഡിമാൻഡുള്ള ഐറ്റംസ് ആണോ ഈ കളർ?
ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ റെഡ് വന്നിട്ട് ടെയില് ആഷ് കളറായിട്ട് വരില്ല. ഓക്കെ, അതിന്റെ ആ ഒരു ഫീമെയിൽ ബേഡിന് നിർക്കും വിഷ്ണു കോഫി കളറാണല്ലേ, കോഫിയാണ് കളർ. നല്ലൊരു വെറൈറ്റി കളർ തന്നെയാണല്ലേ. ഇവർക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഇതേപോലത്തെ കളറിന് കിട്ടില്ല, പല കളർ ഇറങ്ങാല്ലേ. നമ്മള് പല കളർ വെറൈറ്റി ചെയ്ത് ബ്രീഡ് ചെയ്ത് എടുക്കണല്ലേ. ശരിക്കും നല്ല അടിപൊളി ചിക്സ് ആണ്, നല്ല ക്വാളിറ്റി ചിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചു ചോദിക്കാം. വിഷ്ണു, ഇനി അടുത്ത ഐറ്റംസ് ഏതൊക്കെയാണ്? ശരിക്കും പറഞ്ഞ അമേരിക്കൻ ഫാൻടെയിൽ ഒരു കല പറയണ ഇവിടെ അല്ലേ, അമേരിക്കൻ ഫാൻടെയിൽസിന്റെ ബഹളമായാണ് ഇവിടെ. നിന്റെ അതായത് നമ്മുടെ തൃശ്ശൂര് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഫാൻടെയിൽ ബ്രീഡ് ചെയ്യുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട് മെയിനായിട്ട് ബ്രീഡ് ചെയ്യുന്നതല്ലേ. ഓക്കെ, അപ്പൊ ഇത് ബ്രൗണും ഗോൾഡും റെഡും സാൻഡിലും. അതെ അതെ, അപ്പൊ അടുത്തതിനെ പറ്റി വിട്ടാലോ. അടുത്ത ഞാൻ ഏതാണ്? അടുത്തേ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ലോങ് ഫേസ് എന്ന് പറയും. ലോങ് ഫേസ് വേറെ വെറൈറ്റിയാണ്, വേറെ വെറൈറ്റി അല്ലേ. അപ്പൊ ഇത് ലോങ് ഫേസ് ആണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഹെഡ് അല്ലേ, ഹെഡ് പിന്നെ അവരെ ഒരു കൊക്ക് ചെറിയ കൊക്കായിരിക്കും. ഷോർട്ട് ആയിരിക്കണം. ഇത് ബെസ്റ്റ് ക്വാളിറ്റിയാണ് വിഷ്ണു കിടക്കുന്നത് അല്ലേ. ഇത് ഇമ്പോർട്ട് പേരാണ്, രണ്ട് ഇമ്പോർട്ട് പേരാണ്, രണ്ട് ഇമ്പോർട്ട് പേരാണ്. ഇന്ത്യൻ ബ്രീഡ്, ഇന്ത്യൻ ഫാൻടെയിലാണുള്ളത്. ഇവർ ശരിക്കും പറഞ്ഞാൽ സൈസ് കുറവ്, അതാണ് ഇന്ത്യൻ ഫാൻടെയിൽ അല്ലേ. ഇവർ ചിക്സ് ഉണ്ടായിരിക്കണല്ലോ അല്ലേ, മറ്റേ ലോങ് ഫേസിന്റെ കുട്ടികളാണല്ലോ അത്. ഓക്കെ, സാധാരണ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന നാടൻ പ്രാവനൊക്കെയാണ്. നമ്മുടെ ഈ ഒരു പേര് മാത്രമാണ് ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണുള്ളത്. ഹൈ ഫ്ലയർ ഒക്കെ വേറെ ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ അതൊക്കെയാണ് നാടൻ പ്രാവുണ്ട്, ക്രോസ് ബ്രീഡ് നാടല്ലേ. ഓക്കെ, ഇതേതാണ് ഐറ്റം? ഇംഗ്ലീഷ് ടംബർട്ടന്റെ കുട്ടികളാണ്. ഇംഗ്ലീഷ് ടംബർട്ടന്റെ കുട്ടികളാണ്. ഇത് എത്ര മാസം എത്തിയത്? ഇതിപ്പോ രണ്ടു മാസം ആയിട്ടുള്ളൂ. രണ്ടു മാസം ആയിട്ടുള്ളൂ അല്ലേ. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇത്, അതുകൊണ്ട് കൈമ കുത്തണുണ്ടാണ്. ഇതിന്റെ ബൂട്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ട്, ബൂട്ടും ക്യാപ്പ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇത് പറയുന്നുണ്ട്. ബൂട്ടാണ് ഇതിന്റെ സംഭവം കണ്ട. ഇതൊക്കെ ചിക്സ് ആണല്ലോ. ഇതില് ഫോസ്റ്റേഴ്സ് യൂസ് ചെയ്യണ നാടൻ പ്രാവുള്ള അത്. ഓക്കെ, ട്രംപറ്റിന്റെ രണ്ട് കുട്ടികളുണ്ട്. ആ ഇംഗ്ലീഷ് ട്രംപറ്റിന്റെ രണ്ട് കുട്ടികളുണ്ടല്ലേ, ഇതില് രണ്ട് കുട്ടികൾ ഹഗ് ചെയ്തിരിക്കണം. അതും ലോങ് ഫേസിന്റെ ഹഗ് എടുത്ത് വെച്ചതാണല്ലേ. ഓക്കെ, പിന്നെ ഏതാണ് നമ്മുടെ ഇതിൽ കാണാൻ പറ്റിയ വേറെ വെറൈറ്റി ഐറ്റംസ്? ഫോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ. ഹോംവർ നമ്മുടെ നമ്മുടെ ഹോംവറിനൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും വൈറ്റ് അങ്ങനെ കേട്ടാണ് വിഷ്ണുവിന്റെ ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ്, ഇതൊക്കെ നമ്മുടെ പോസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണ ഹോംവർ സെക്ഷൻസ് ആണ്. ഇതിനൊന്നും സെയിലായില്ല വിഷ്ണു, ബ്രീഡ് ചെയ്യിക്കാറില്ല. എഗ്ഗ് മാറ്റി വെക്കാനുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് നമ്മള് വിഷ്ണുവിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലെ പ്രാവിന്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ വിഷ്ണു, നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോ നമ്മുടെ പ്രേക്ഷകര് വിഷ്ണുവിനെ വിളിച്ചു ചോദിക്കും പ്രാവുകളെ കുറിച്ച് അറിയാനും അവരുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടി വിളിച്ചു പറയാം. അവർക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ച് അറിയാനൊക്കെ വിളിക്കുന്നതാണ്. അപ്പൊ വിഷ്ണു വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലോ, ഹെൽപ്പ് ചെയ്യാന്നാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വിഷ്ണു എല്ലാവർക്കും ഒരു ബൈ എടുത്തോ. ബൈ.